ചെറിയൊരു ഔട്ടിങ്ങിന് പോവാന്നുണ്ടോ? ശോഭയെ വരെ പോവാന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് കാലമായി എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട്. ഞങ്ങള് നന്നായിട്ടുണ്ട്. അപ്പോൾ ശോഭയുടെ പിന്നെ കാണാം. സിമ്പിളായിട്ട് വെറുതെ ഒരു ട്രിപ്പ് എന്നൊക്കെ പറയാൻ പറ്റും. വെറുതെ പോവുക. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ചേച്ചിയാട്ട, ലക്ഷ്മി എന്നാണ് പേര്. നല്ല നൈറ്റായി തുടങ്ങിയിട്ട് ഇവിടെയൊക്കെ വാലന്റൈൻസിന്റെ ഭാഗമായിട്ട് ഹാർട്ടിന്റെ ഷേപ്പിലൊക്കെ അവിടെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങള് ആദ്യമായിട്ട് ഇത്രയും നേരത്തെ ഇവിടെ വരണേ, ഫാമിലി ആയിട്ട് വരുമ്പോ ട്ടാ, ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്നത്. റെസ്റ്റൊക്കെ കഴിഞ്ഞു, രണ്ട് മൂന്നാഴ്ച മമ്മി യൂട്രസ് ഒക്കെ മാറ്റിയ ആള് ഉഷാറായി. മദറില്ലാത്തല്ലേ കുടിക്കാൻ പാടുള്ളൂ. കുഞ്ഞനി ഇതമ്മിലു ഇതാ ലക്ഷ്മി, ഇത് മേടിച്ചോ. അവന് അവന് വേറെ സാധനം. ഇത് സ്ട്രോബെറി ഫഡ്ജാണ്, ഹോട്ട് ഫഡ്ജാമിലു. ഇനി അവിടെ ബാക്കിയുള്ള ടീംസിനാണല്ലോ. ഇങ്ങോട്ട് വന്നേരി നോക്കട്ടെ. പനി ജലദോഷമൊക്കെ വരുമോ? ഏതാ ഫ്ലേവർ? ഫിഷ് ഇപ്പൊ അടുത്തൊരു ന്യൂസ് കണ്ടതമ്മ, അങ്ങനെ കാല് വെക്കരുത്. എല്ലാവർക്കും കിക്കിളി കിക്കിളി ആയിട്ട് ആരും ഇടുന്നുണ്ടാവില്ല. റൂത്തിന് കിക്കിളി ആയാലും കുഴപ്പമില്ല. ഗ്രീൻ കളർ ഓരോത്ത് ബലൂൺ കളക്ട് ചെയ്യ ഓടുന്നുണ്ട് കേട്ടോ. അപ്പുറത്തുനിന്നൊക്കെ ഓരോ ബലൂൺ എടുത്തിട്ട് വരുന്നുണ്ട്. ഇത് എങ്ങനെ ഞങ്ങൾ കാറിൽ ഇടണോ വേണ്ടത്? ഇനി പോകുമ്പോ രണ്ട് മൂന്നെണ്ണായിട്ട് പോവാ. ഇതുപോലൊരു വാർത്ത
ചിക്കൻ ബിരിയാണി വന്നു. ലക്ഷ്മി ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ തീറ്റിപ്പിക്കുകയാണ്. അടുത്ത സാധനത്തിന്റെ സൗണ്ട് കേൾക്കാറുണ്ട്. ആ പോവാ പോവാലോ. ഇപ്പൊ ഞങ്ങള് എത്തിയിരിക്കുന്നത് നമ്മളെ ഹയാത്തിലാണ്. ഹയാത്തിൽ എത്തിയിട്ട് ഞങ്ങള് ജസ്റ്റ് ഇവിടെ ഒരു കൂൾ ബാർ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒന്ന് കാണാൻ വേണ്ടിട്ട്, അപ്പൊ ഞങ്ങൾക്ക് ആർക്കും വലിയ സ്പേസ് ഒന്നുമില്ല വയറിനെ. ഞങ്ങൾ അവിടേക്ക് ഒന്ന് കാണാനൊക്കെ വേണ്ടിട്ട് ഇറങ്ങിയതാ. എന്തിനാണ് അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ നമുക്ക്. ഭയങ്കര സെറ്റായിട്ട് ലക്ഷ്മിയായിട്ട് അതാ ചേച്ചി വിളിക്കാൻ. ഹലോ, ഷോബിയും ഹയാത്തൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങള് ഇനി പാത്രം അങ്ങനത്തേക്ക് റിട്ടേൺ അടിക്കാട്ടാ. ഇവിടെ വന്ന് നമ്മുടെ കാറൊക്കെ എടുത്തു. അപ്പൊ റോത്തോസ് ഒരു കുഞ്ഞു കരച്ചിലൊക്കെ കരഞ്ഞു. അവിടുന്ന് പോരുമ്പോഴേക്ക് കുഞ്ഞൊരു പിണക്കൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇപ്പൊ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ആൾക്ക്, ആളുടെ താളത്തിന് ഇങ്ങനെ കളിക്കാൻ. അപ്പൊ ഭയങ്കര കമ്പനിയാണ്. അപ്പൊ എന്തായാലും അപ്പൊ ഓക്കെ. ചെറിയൊരു കുറച്ച് കാലം ഇങ്ങനെ പോയിട്ട് മമ്മിയുടെ സർജറിയും കാര്യങ്ങളും എനിക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ എപ്പോഴാണെന്ന് എല്ലാവരായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഓക്കെ ഗായ്സ് ബൈ. ഇപ്പൊ ഒരു ടൈം ഒരു 11 o'clock ഒക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ ബൈ.